യോ വാട്സ് എഫ് ഫേമസ് ഫ്രം ദി ഫ്ലാഷ് എഫക്സ് ചെയ്യാൻ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആർട്ട് ട്യൂട്ടോറിയൽ ആണ് സോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഇടയ്ക്കായിട്ട് കുറച്ച് മുമ്പായിട്ട് ഞാനൊരു വെക്ടർ ആർട്ടിന്റെ വെക്ടർ ആർട്ട് ബേസ്ഡ് ഒരു ലോഗോ ചെയ്തിരുന്നു സോ അതിനുശേഷം അതിന് മുമ്പും ഉണ്ടായിരുന്നു അതിന് ശേഷവും ഉണ്ടായിരുന്നു വെക്ടർ ആർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ട്യൂട്ടോറിയൽ ചെയ്യണം എന്ന് പറഞ്ഞുള്ള റിക്വസ്റ്റ് ഭയങ്കരമായിരുന്നു നിങ്ങൾ നോക്കി തന്നെ കാണാം കുറെ വീഡിയോസിന്റെ കമന്റിലുണ്ടായിരുന്നു കമന്റ് സെക്ഷനല്ലേ കമന്റ് ഉള്ളത് സോ ആ കമന്റ് ഉണ്ടായിരുന്നു ഈ വെക്ടർ ആർട്ടിന്റെ ട്യൂട്ടോറിയൽ ചെയ്യണം എന്ന് പറഞ്ഞു അത് മാത്രമല്ല പേഴ്സണൽ DMs ഇഷ്ടം പോലെ വന്നിരുന്നു ആ റിക്വസ്റ്റ് വന്നിരുന്നു ഇങ്ങനെ ഒരു വെക്ടർ ആർട്ടിലെ ട്യൂട്ടോറിയൽ ചെയ്യുമോ ചെയ്യുമോ എന്ന് പറഞ്ഞു സോ ഞാൻ ചെയ്യാത്ത കാരണം അല്ലെ റീസൺ എന്ന് പറയുന്നത് ഞാൻ വെക്ടർ ആർട്ടിൽ യുനോ ഞാൻ ഭയങ്കര ബേസിക് ആണ് വളരെ ബേസിക് ആണ് അതുകൊണ്ടാണ് ഞാൻ വെക്ടർ ആർട്ട് ചെയ്യാൻ ഒരു മടി കാണിച്ചത് ബട്ട് അതിന്റെ റിക്വസ്റ്റ് കൂടിയോണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സോ ഈ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് സോ യാ നിങ്ങൾ ടൈറ്റിൽ ആണ് പറഞ്ഞത് എപ്പിസോഡ് 1 ആണ് വീഡിയോ സോ യാ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് സോ ഞാൻ എങ്ങനെയാണ് വെക്ടർ ആർട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് സോ വളരെ ബേസിക് ആയിരിക്കും അല്ലെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും സോ ഇൻഫിനിറ്റ് ഡിസൈൻ യൂസറിന് എന്തുകൊണ്ടും ഇത് ഉപയോഗപ്പെടുത്താം ബട്ട് നിങ്ങൾ അഡ്വാൻസ്ഡ് ആണ് നോക്കുന്നതെങ്കിൽ പ്ലീസ് ജസ്റ്റ് സ്കിപ്പ് ദ വീഡിയോ സോ യാ ബിഗിനർ ആണെങ്കിൽ ജസ്റ്റ് കാണുക എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക സോ യാ ദാറ്റ്സ് ഇറ്റ് എന്നാൽ വേണം ജസ്റ്റ് നിങ്ങളുടെ ഇൻഫിനിറ്റ് ഡിസൈൻ ആപ്പ് മാത്രം മതി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ആൻഡ് വീഡിയോയിൽ യൂസ് ചെയ്യുന്ന പിക് അല്ലെങ്കിൽ പിക്ചർ എന്ന് പറയുന്നത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം സോ യൂനോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പിക്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം സോ യാ ദാറ്റ്സ് ഇറ്റ് സോ ഇതാണ് ഇവിടുത്തെ പ്രീ ഈ വെക്ടർ ആർട്ടാണ് ഞാൻ വീഡിയോയിലൂടെ ചെയ്തത് അല്ലെങ്കിൽ ഈ സീരീസിലൂടെ ചെയ്തത് സോ യാ ഇങ്ങനത്തെ ഒരു വെക്ടർ ആർട്ട് എങ്ങനെ ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോ യാ വളരെ ബേസിക് ആയിട്ടുള്ള ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെക്ടർ ആർട്ടാണ് സോ യാ ദാറ്റ്സ് ഇറ്റ് സോ യാ അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല നമുക്ക് നേരെ വീഡിയോട്ട് പോവാം എപ്പിസോഡ് 1 തുടങ്ങാം ബട്ട് ബിഫോർ വി ബിഗിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ആ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ഇട്ടില്ല ജസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചേക്കുക യാ ദാറ്റ്സ് ഇറ്റ് യാ വേറെ പറയാം സോ നിങ്ങളെ ബോറടിപ്പിക്കാൻ ഒരു പ്ലാനും ഇല്ല നമുക്ക് നേരെ വീഡിയോട്ട് പോകാം സോ വിത്ത് ദാറ്റ് ബീയിങ് സെഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഞാൻ ഇൻഫിനിറ്റ് ഡിസൈൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ ന്യൂവിന് പകരം ഇമേജ് യൂസ് ചെയ്തിട്ട് ഇമേജ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ഇമേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വീക്കിൻ്റെ ഫോട്ടോ സോ ഈ പിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്കും ഈ പിക്ചർ തന്നെ യൂസ് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിക്ചർ പ്രൊവൈഡ് ചെയ്യാം സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടൂൾ ആദ്യം തന്നെ ഇയറിൻ്റെ ഒരു യുനോ ഔട്ട്ലൈൻ കൊടുക്കുകയാണ് മാസ്കറ്റ് ലോഗോയിലെ പോലെ തന്നെ ഒരു ടേപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നു ഞാൻ ബട്ട് പെന്നിന് പകരം നമ്മുടെ ഡേസി ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഔട്ട്ലൈൻ കൊടുത്തു ദെൻ നമ്മുടെ ലേസോ ടൂൾ എടുത്തിട്ടുണ്ട് ദെൻ ലേസി ടൂൾ വെച്ചതിന് ശേഷം തന്നെ പെൻ ടൂളിന് പകരം ലേസി ടൂൾ യൂസ് ചെയ്യുക അതായത് കുറച്ചുകൂടി കൺവീനിയൻറ്റ് ഞാൻ ഐബ്രോ ഇതേപോലെ ജസ്റ്റ് കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്ന പോലെ ബ്ലാക്ക് കളറാണ് സോ അതേ കളർ യൂസ് ചെയ്തിട്ട് ഞാൻ ഐബ്രോ ജസ്റ്റ് ഇതേപോലെ പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് കവർ ചെയ്തു സോ നമ്മുടെ ഒബ്വിയസ്ലി ഐബ്രോസ് ഇങ്ങനെ എല്ലാം ഇരിക്കുക കുറച്ച് റിഡ്ജസ് ഒക്കെ വരും അത് എന്താ പറയുക രോമങ്ങളാണല്ലോ സോ അതേപോലെ റിഡ്ജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ റേസർ ടൂൾ എടുക്കുക എന്നിട്ട് ഇതേപോലെ നിങ്ങളുടെ റിഡ്ജസ് കൊടുക്കുക കൈവച്ചതിന് കൊടുക്കുക ലേസർ ടൂൾ ആയിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ളത് വരയ്ക്കാനായിട്ട് നമ്മൾ പെൻ ടൂൾ ആണെങ്കിൽ പറ്റില്ല പാടെന്ന് മാത്രമല്ല കുറച്ചുകൂടെ പാടില്ല പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഓരോ പോയിന്റ് ഇങ്ങനെ വെച്ച് വെച്ച് പോകുമ്പോൾ കറക്റ്റായിട്ട് വരില്ല സോ നിങ്ങൾ ലേസി ടൂൾ യൂസ് ചെയ്തിട്ടതിന് ലേസി ടൂൾ എടുത്തതിന് ശേഷം ഇതേപോലെ നിങ്ങൾ റിഡ്ജസ് അപ്ലൈ ചെയ്യുക സോ ഈ അതേപോലെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക ഭയങ്കര സിമെട്രിക്കലായിട്ട് വെക്കല് ആൻഡ് ഈക്വലായിട്ടും വെക്കരുത് നിങ്ങൾ എസിമെട്രിക്കലായിട്ടും കുറച്ച് റാൻഡം ആയിട്ടും പ്ലേസ് ചെയ്യുക ആൻഡ് വരയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പത്തിനായിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ യുനോ ജോ ലൈനിൽ ചെറിയൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ കളർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെയും യുനോ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എവിടെയാണ് ജോ വരുന്നത് ഷാഡോ വെച്ച് നിങ്ങൾക്കത് കാണാതെ പോരുത് ദെൻ ഞാൻ നമ്മുടെ സെയിം ടൂൾ യൂസ് ചെയ്ത് നമ്മുടെ ടേപ്പേഡ് മാറ്റിയിട്ട് ലേസോ ടൂൾ യൂസ് ചെയ്തിട്ട് ലാസ് എടുത്തതിന് ശേഷം അവിടെ മൂക്കിൻ്റെ അവിടെ ഭാഗമുണ്ടല്ലോ ഹോൾസ് ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് ദെൻ നോസിൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ഇതേപോലെ ഷാഡോ പോലെ വരുമല്ലോ അവിടെ മൂക്കിൻ്റെ അവിടെ അത് ഞാൻ ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്തു ദെൻ നമ്മുടെ ഐസിനകത്ത് ഐസിൻ്റെ മേളിൽ ഐലിഡ്സിൻ്റെ മേളിലായിട്ട് ചെറിയായിട്ട് മടക്കം പോലെ വരും അവിടെ ഞാൻ ബ്ലാക്ക് വെച്ച് ഇതേപോലെ ജസ്റ്റ് ലേസോ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട് ഈ അതേപോലെ ജസ്റ്റ് കൊടുക്കുക അതിനുശേഷം റൈറ്റ് സൈഡിലും അതേപോലെ ഞാൻ കൊടുക്കുന്നുണ്ട് ബട്ട് ടേപ്പ് പൊടി യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലൈസോ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടേപ്പ് പൊടി യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് സോ അതാണ് ഞാൻ രണ്ടും കാണിച്ചത് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആൻഡ് ഈ അതിനുശേഷം നമ്മുടെ കണ്ണിൻ്റെ ഐസിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയ റിഡ്ജസ് പോലെ വരുന്നുണ്ട് ചെറിയൊരു മടക്കം പോലെ ഉണ്ടല്ലോ ഐലിഡ്സിൻ്റെ ഐ ബാഗ് എന്നൊക്കെ ഉണ്ടപ്പോൾ പറയുന്നത് കറക്റ്റ് അറിയില്ല സോ അവിടെ ഞാൻ ഒപ്പാസിറ്റി കുറച്ചതിന് ശേഷം ഇതേപോലെ ടേപ്പ് പൊടി യൂസ് ചെയ്തിട്ട് ലാസർ ടൂൾ തന്നെ ഞാൻ ഇതേപോലെ വരയ്ക്കുന്നുണ്ട് സോ ഒപ്പാസിറ്റി കുറയ്ക്കുക കൂട്ടിക്കഴിഞ്ഞാൽ രസവും കാണില്ല ഭയങ്കര കാർട്ടൂണിച്ച് ആയിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് നമ്മൾ യുനോ റിയൽ വെക്ടർ ആർട്ടാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഐസിൻ്റെ മേളിലും താഴെയായിട്ട് ഇതേപോലെ ഐലിഡ്സിൻ്റെ ലൈനിങ് ഇതേപോലെ കൊടുക്കുക
ആൻഡ് അപ്പുറത്തേനകത്ത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്, നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഞാൻ ലേസർ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പെൻ യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ ബിയേർഡ് ഉണ്ടല്ലോ, നമ്മുടെ ചിൻ ബിയേർഡാണോ എനിക്കറിയില്ല, കറക്റ്റ് പറയാനറിയില്ല. ലിപ്സിൻ്റെ തൊട്ടതായിട്ട് കുറച്ച് ബിയേർഡ്സ് ആയിട്ട് വരുമല്ലോ, അവിടെ ഞാൻ ജസ്റ്റ് ലേസർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഇറേസർ ടൂൾ ഉപയോഗിച്ച് ഞാൻ അവിടെ യൂനോ റിഡ്ജസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ചെയ്ത സമയത്ത് എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നി, ബട്ട് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ട്. ആ റിഡ്ജസ് ഭയങ്കരമായിട്ട് കുറച്ച് അഗ്രസീവായിട്ട് പോലെ തോന്നുന്നുണ്ട്. സോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതിനുശേഷം ഞാൻ മുസ്റ്റാച്ച് ഉണ്ടല്ലോ, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല, നമ്മുടെ മീശ. മീശ ഇതേപോലെ പെൺ ടൂൾ യൂസ് ചെയ്യുന്ന ശേഷം ലാസോന് പകരം ഞാൻ പെൺ ടൂളാണ്, കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെൺ ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഭയങ്കര എക്സാക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ പാറ്റേൺ അല്ലാതെ കറക്റ്റ് അതേപോലെ കിട്ടണമെന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ പെൺ ടൂൾ യൂസ് ചെയ്ത് ചെയ്യുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വഴക്കമുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാവുന്നതാണ്. നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പ്രോ അല്ല, നമ്മളും ചെയ്തിങ്ങനെ പഠിക്കുവാണ്, ഇപ്പോഴും സ്റ്റിൽ ലേണിംഗ് ആണ്. അതേപോലെ നിങ്ങൾ ചെയ്യുക. ആൻഡ് ഞാൻ ജസ്റ്റ് ഇന്ന് കവർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് കവർ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട്. യാ, നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ചെയ്യുക. ആൻഡ് അതേപോലെ നമ്മുടെ റൈറ്റ് സൈഡിലും അതേപോലെ സെയിം ടു സെയിം കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ഇതേപോലെ ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ചെയ്യുക. ആൻഡ് യാ, കറക്റ്റ് യൂനോ ആ മിസ്റ്റേക്ക് കണ്ടാൽ തന്നെ അറിയാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. അതും ചില മീശ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല, തെറ്റിയെന്ന് നിങ്ങൾ പറയില്ല, അതുകൊണ്ടാണ്. ആൻഡ് ഈ ആദ്യം ജസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കുറച്ച് ചെറുതായിട്ട് വീക്കെൻ്റെ പോലായിട്ട് വരുന്നുണ്ട് മുഖം ഫേസ്. ദെൻ ലിപ്സിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ബ്ലാക്ക് ഏരിയോസ് വരുന്നുണ്ട്, ഒരു ഷാഡോഡ് ഏരിയ ഉണ്ട്. അത് ഞാൻ ലേസർ ടൂൾ യൂസ് ചെയ്തതിന് ശേഷം, ലേസി ടൂൾ വെച്ചതിന് ശേഷം, യാ ലേസി പ്ലസ് ലാസോ, ലാസോ പ്ലസ് ലേസി യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ടോപ്പ് ഏരിയയിലോട്ട് ഇതേപോലെ ഞാൻ കർവ് ചെയ്ത് എടുക്കുന്നുണ്ട്, അതേപോലെ ലെഫ്റ്റ് സൈഡിലും അതേപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്യാം, ഇത് വേണമെങ്കിൽ ഫ്ലാഷ് എഫക്ട്സിൻ്റെ ഒരു ടച്ച് എന്ന് വേണേൽ പറയാം. ഞാനങ്ങനെ ചുമ്മാ ചെയ്യുന്നുണ്ട്, എല്ലാ വെക്ടർ ആർട്സിലും ചെയ്യാറുള്ള ഒരു സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ആൻഡ് താഴോട്ടും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. യുനോ ആ ലിപ്സിന് നമ്മൾ മേളോട്ട് ചെയ്ത പോലെ തന്നെ ഔട്ട്ലൈനിങ് താഴോട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ബട്ട് അതേപോലെ നിങ്ങൾക്ക് താഴോട്ടും ചെയ്യാം, ബട്ട് എനിക്കത് കുറച്ച് ഓവറായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് ജസ്റ്റ് കളയാണ്, ക്യാൻസൽ ചെയ്യണം, അൺഡു ബട്ടൺ കൊടുത്തിട്ട്. ദെൻ നമ്മുടെ ഇയേഴ്സിൻ്റെ ഇവിടെ ഇതേപോലെ റിഡ്ജസ് വരുന്നുണ്ട്, അവിടെ ഇതേപോലെ ബ്ലാക്ക് വെച്ച് കവർ ചെയ്യുക. ആൻഡ് യാ, ജസ്റ്റ് കവർ ചെയ്യുക. ഞാൻ അതെന്താ ഇറേസ് ചെയ്തതെന്നല്ല, അത് കളഞ്ഞെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ്, അത് ഷാഡോ ആക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമ്മുടെ നെക്കിൻ്റെ താഴോട്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും, ബട്ട് ആ കഴുത്തിൻ്റെ ഭാഗം കൂടെ ഞാൻ അല്ല നെക്ക് ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഫേസ് മാത്രം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ലോഗോ പോലെ, ലോഗോയിലുള്ള വെക്ടറാർട്ട് പോലെ ചെയ്യാനാണ് നോക്കുന്നത്. ദെൻ അതിനുശേഷം ഐബോൾ ഇതേപോലെ ലേസ് വെച്ച്, ലേസി ടൂൾ വെച്ച് വരയ്ക്കുക. ദെൻ അപ്പുറത്തോട്ട് വരുന്നത് സെഗ്മെൻറ്റ് ടൂൾ വെച്ച് ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. സോറി, സെഗ്മെൻറ്റ് ടൂൾ വെച്ച് വരയ്ക്കാൻ നോക്കുക ഞാൻ. ആൻഡ് ഈ അതേപോലെ ജസ്റ്റ് കൊടുത്തതിന് ശേഷം പുറത്തോട്ട് വരുന്ന സെഗ്മെൻറ്റ് ടൂൾ വെച്ച് ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. ആൻഡ് പിന്നെ ലേസി ടൂൾ തന്നെ ഇതേപോലെ ജസ്റ്റ് ഐസിൻ്റെ ഇതാണ് ഇവിടെ ഭാഗത്തിലൊക്കെ വരുന്നുണ്ട്, അവിടെ ജസ്റ്റ് യൂനോ അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അത് ഐബോളിലോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് റേസ് ആയിപ്പോയി. ആൻഡ് ഈ ജസ്റ്റ് ഇതേപോലെ കൊടുക്കുക. യൂനോ വരുന്ന നിനക്ക് അറിയാമല്ലോ, ഇനി നമ്മുടെ നമുക്ക് ഹെയർ കവർ ചെയ്യാം. ഹെയർ കവർ ചെയ്യാണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലേസോ പ്ലസ് ലാസി തന്നെയാണ്. ഇതേപോലെ നിങ്ങൾക്ക് പാറ്റേൺസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ലേസി ടൂൾ ഉണ്ടെങ്കിൽ. പെൺ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക് ലുക്ക് കിട്ടും നമ്മുടെ വെക്ടർ ആർട്ടിന്, കുറച്ചും കൂടെ പ്ലീസിങ് ആയിരിക്കും. ബട്ട് കറക്റ്റ് അത്ര അവിടെ അങ്ങനെ ഇല്ലെങ്കിലും അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ഒരു ലുക്ക് ഉണ്ടോ, അത്രയേ ഉള്ളൂ. ഒറിജിനൽ അല്ലെങ്കിലും ബട്ട് കാണാൻ ഒരു ലുക്ക് ഉണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എല്ലാ വെക്ടർ ആർട്സിലും ഇതേപോലെ റിഡ്ജസ് അപ്ലൈ ചെയ്യാറുണ്ട് ഹെയർ ലൈൻസിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ആൻഡ് പെൺ ടൂൾ യൂസ് ചെയ്യാനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ എക്സാക്റ്റ് ആയിട്ട് ഹെയർ ലൈൻസ് ഒന്നും കിട്ടില്ല. സോ നിങ്ങൾ എന്തുകൊണ്ടും ഗുണം നിങ്ങൾക്ക് ഉള്ളതെന്ന് പറയുന്നത് ലേസി ടൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും. ഞാൻ ലേസി ടൂളിലോട്ട് മാറിയപ്പോൾ എൻ്റെ ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് കണ്ടറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളും ലേസി ടൂളിലോട്ട് എത്രയും പെട്ടെന്ന് മാറുന്നതായിരിക്കും നല്ലത്. പെൺ ടൂളിനേക്കാളും ഫോർ ബെറ്ററാണ് ലേസി ടൂൾ. ബട്ട് ഇന്നോ ഞാൻ നേരത്തെ പറഞ്ഞത് എക്സാക്റ്റ് ആയിട്ട് വരുന്ന ആ സിനിമയൊക്കെ പെൺ ടൂൾ തന്നെ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ഇതേപോലെ ജസ്റ്റ് റിഡ്ജസ് ക്രിയേറ്റ് ചെയ്യുക, ബട്ട് ഓവറാക്കാതിരിക്കുക, അഗ്രസീവായിരിക്കുക, ആവാതിരിക്കുക. ആൻഡ് യാ, അവിടെ ഇവിടെ കിട്ടി ജസ്റ്റ് ചെയ്യാം. യാ, അത് റിയൽ അല്ലെങ്കിലും കാണാൻ കുറച്ചൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. ദെൻ നമ്മുടെ വീക്കെൻ്റെ ബിയേർഡിലോട്ട് വരുന്നുണ്ട്. സോ ബിയേർഡ് പാച്ചി ടൈപ്പ് ബിയർഡാണ്, എന്ന് വെച്ചാൽ ഫെയ്ഡഡ് ആയിട്ടുള്ള ബിയേർഡാണ്, ഫുൾ ബിയേർഡല്ല. സോ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. സോ അതിനകത്ത് ജസ്റ്റ് ബ്ലാക്ക് യൂസ് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ കവർ ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഫെയ്ഡ് ചെയ്യേണ്ടതെന്ന്. സോ ഞാൻ ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് കവർ ചെയ്യുക. ഇപ്പം കുറച്ച് ബിയേർഡായിട്ട് തോന്നും, കാരണം ബിയേർഡ് ഇല്ലാത്ത ഒരാൾക്ക് ഇതേപോലെ ബിയേർഡ് ചെറുതായിട്ട് ബിയേർഡായിട്ട് തോന്നും, അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ. സോ ഞാൻ ജസ്റ്റ് ബിയേർഡായിട്ട് തോന്നും. ബട്ട്
എങ്ങനെ ഫേഡ് ചെയ്യുന്നത് കാണിച്ചുതരാം. സോ ജസ്റ്റ് ഒരു പുതിയ ലെയർ ഓപ്പൺ ചെയ്യുക, തൊട്ട് താഴോട്ട് കൊണ്ടുവരിക, നമ്മുടെ ഫേസ് ഫിൽ ചെയ്യുക. അപ്പോൾ കളർ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ നിന്ന് ചൂസ് ചെയ്യുക. അപ്പം ചീക്സിൽ നിന്നും ഹെഡിൽ നിന്നും ചൂസ് ചെയ്യായിരിക്കും, കാരണം അതൊക്കെ ഹൈലൈറ്റഡ് കളറായിരിക്കും. കറക്റ്റ് കളർ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് എറൗണ്ടിലായിട്ടുള്ള പോർഷൻസിലായിരിക്കും കറക്റ്റ് കളർ എന്ന് പറയുന്നത്. എന്താ പറയുക, ഫേ ടോൺ എന്നൊക്കെ പറയില്ലേ, കറക്റ്റ് ടോൺ എന്ന് പറയുന്നത് ഹൈലൈറ്റിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തായിരിക്കും. അപ്പോൾ ഹൈലൈറ്റിൽ നിന്ന് മൂവ് ചെയ്ത് നിൽക്കുക. സോ ഇതേപോലെ ജസ്റ്റ് പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഓരോ പോയിന്റ് വെച്ച് കവർ ചെയ്യുക, ഫേസ് മൊത്തം കവർ ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് പറയുന്നത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഇതേപോലെ ജസ്റ്റ് യുനോ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. ഞാൻ അവിടെ ഔട്ട്ലൈൻസ് ഇടാൻ വിട്ടുപോയി, അതാണ് ചെറിയതായിട്ടൊരു കുഴപ്പം പറ്റിയ റൈറ്റ് സൈഡ് ഓഫ് ദി നെക്ക് യുനോ അവിടെ ജസ്റ്റ് ആയിട്ടൊരു കുഴപ്പം പറ്റി. ആൻഡ് യാ ജസ്റ്റ് മൊത്തത്തിൽ ഫില്ല് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബിയേർഡിന് ഫെയ്ഡ് അപ്ലൈ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫെയ്ഡ് അപ്ലൈ ആണ്. അതിന് ശേഷം അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഗ്രേഡിൻ്റെ എടുക്കുക, നമ്മുടെ ഫേസിൻ്റെ ഒരു കളറും നമ്മുടെ ബിയേർഡിന് അപ്ലൈ ചെയ്ത ബ്ലാക്ക് കളറും ഉണ്ടല്ലോ, ബ്ലാക്ക് കളറും ചൂസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ഗ്രേഡിങ് തിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫെയ്ഡ് ആയിട്ട് കിട്ടും. കറക്റ്റ് ബിയേർഡ് അല്ലെങ്കിൽ യുനോ ഫെയ്ഡ് ആയിട്ട് വരുമ്പോൾ അവിടെ ബിയേർഡ് ഉണ്ട് എന്നാലും ഇല്ല, ജസ്റ്റ് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ മിസ്റ്റാച്ച് കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിന് കുറച്ചും കൂടെ റിയലിസം കൊടുക്കാൻ വേണ്ടിയിട്ട്, റിയലിസം അല്ല, നമ്മൾ ഐബ്രോസിന് ചെയ്ത അതേ സംഭവം നമ്മുടെ മുസ്റ്റാച്ചിന് ചെയ്യാം. മുസ്റ്റാച്ചിന് മീശ, എനിക്കറിയാം പ്രൊണൗൺസേഷൻ കറക്റ്റ് അല്ല, എനിക്കറിയാം. ആൻഡ് ഇതേപോലെ ജസ്റ്റ് റിഡ്ജസ് അവിടെ ഇവിടെയായിട്ട് കൊടുക്കുക റാൻഡം ആയിട്ട്. സോ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആക്കുക നമ്മുടെ മുസ്റ്റാച്ച്. പക്ഷേ ഓവറായിട്ട് കൊടുക്കരുത്, എനിക്ക് ചെറുതായിട്ട് ഓവറായിട്ട് പോലെ തോന്നി, കുറച്ച് അഗ്രസീവായിട്ട് തോന്നി. ബട്ട് ഓരോരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ബട്ട് ഓവർ ആക്കരുത്, അത്രേ ഉള്ളൂ, മനസ്സിലായി വിചാരിക്കണം. അതേപോലെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് മുസ്റ്റാച്ച്. മീശ എനിക്കറിയില്ല എപ്പോഴും അതേ പറയുന്നത്, ബട്ട് കറക്റ്റ് വല്ല പറയുന്നവരാണ്. സോ അതിന് ശേഷം ജസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ മീശയ്ക്കും മീശയ്ക്കും അതേ ഫെയ്ഡ് കൊടുക്കുക, ചെറിയൊരു ഫെയ്ഡ് കൊടുക്കുക. നമ്മുടെ ബിയേർഡിന് കൊടുത്ത് അതേ ഫെയ്ഡ് കൊടുക്കുക. അതെന്ന് പറയുന്നത് ബിയേർഡ് അങ്ങനത്തെയുള്ള ബിയേർഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫെയ്ഡ് കൊടുത്തത്, അഗ്രസീവായിട്ട്. ഇത് ചെറുതായിട്ട് കൊടുക്കുക നമ്മുടെ മിസ്റ്റാച്ചിനും. ചെറിയ ബിയേർഡ് ഉണ്ട് നമ്മുടെ ലിപ്സിൻ്റെ തൊട്ട് താഴെയുള്ള ബിയേർഡ് ഉണ്ടല്ലോ, അതിനും കൊടുക്കുക. ദെൻ നമ്മുടെ നോസിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഞാൻ വരയ്ക്കാൻ മറന്നു, അവിടെ നാട്ടിൽ ഷാഡോ കാസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്, അവിടെ ഇതേപോലെ ജസ്റ്റ് ലൈൻ കൊടുക്കുക, ഔട്ട് ലൈനും കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട, അങ്ങനെ എഴുതി കൊടുക്കാം. ദെൻ നമുക്ക് ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാഡോസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ കുറേ പാർട്സ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ യാ ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ആൻഡ് യാ ഷാഡോ കൊടുക്കുക, ഇതേപോലെ ഞാൻ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ജസ്റ്റ് കൊടുക്കുക. ഇതേപോലെ കൊടുക്കുക ഷാഡോ വരുന്ന, നിങ്ങൾക്ക് എവിടേക്കാണെന്ന് അറിയാമല്ലോ, ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എവിടേക്കാണ് ഷാഡോ വരുന്നത്. ആ ഭാഗത്തൊക്കെ ജസ്റ്റ് കൊടുക്കുക നിങ്ങളുടെ ഷാഡോ എന്ന് പറയുന്നത്, നിങ്ങളുടെ അല്ല ഷാഡോ കൊടുക്കുക, നിങ്ങളുടെ ഷാഡോ കൊടുക്കുക എന്നാണ് പറഞ്ഞത്, സോറി. ആൻഡ് യാ ജസ്റ്റ് ഷാഡോ കാസ്റ്റ് ചെയ്യുന്ന അതാണ്ട് ഐസിൻ്റെ ഇവിടെ നോസിൻ്റെ ഇവിടെ നന്നായിട്ട് ഷാഡോ കാസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്, അവിടേക്കും ജസ്റ്റ് കൊടുക്കുക. യാ ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് കൊടുക്കുക, സിമ്പിളാണ്, അതിനകത്ത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഫോട്ടോ കണ്ട് അറിയാം എവിടേക്കാണ് ഷാഡോ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നത്, അവിടേക്ക് ജസ്റ്റ് കൊടുക്കുക. അത് പുതിയൊരു ലെയറിൽ ഷാഡോ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, നമ്മുടെ കളർ ചെയ്ത ലെയറിൻ്റെ തൊട്ട് മുമ്പിലൊരു ലെയർ കൊടുത്തതിന് ശേഷം അതിൻ്റെ അവിടെ ഷാഡോ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഒരു എന്താ പറയുക, കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അതിന്. ആൻഡ് യാ അവിടെ കുറച്ചും കൂടെ ഷാഡോ വരുന്ന സ്ഥലത്തൊക്കെ കുറച്ചും കൂടെ ഒന്ന് കൊടുക്കുകയാണ് ഷാഡോ. യാ ഷാഡോ കളർ ചൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. യാ അതിനകത്തും വലിയതായിട്ട് അറിയുന്നുണ്ട്, നോക്കും വെക്ടറാറ്റ്സൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമുള്ളൂ. ഇതിൽ ഷാഡോ ഒക്കെ കൊടുക്കുക, യാ ഷാഡോ കൊടുക്കുക. ഷാഡോസാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് വെക്ടറാറ്റ്സിൽ, അതെങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നതും കൂടെയാണ് നമ്മുടെ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ വെക്ടറാട്ട് കുറച്ചുകൂടെ അടിപൊളിയാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഞാൻ അപ്പർ ലിപ്സിൻ്റെയും ലോവർ ലിപ്സിൻ്റെയും കളർ കൊടുക്കുന്നുണ്ട്. അപ്പം എക്സാക്ട് കളർ ചൂസ് ചെയ്യുക, ഒരേ കളർ കൊടുക്കുകയായിരിക്കും, അത് കാർട്ടൂണിഷായിട്ട് തോന്നിയുള്ളൂ. ഓരോ ആൾക്കാരുടെയും രണ്ട് ലിപ്സിൻ്റെയും കളർ വ്യത്യാസമായിരിക്കും. സോ അതനുസരിച്ച് നിങ്ങൾ പിക്ക് ചെയ്ത് അടിക്കുക. അതേപോലെ ജസ്റ്റ് കവർ ചെയ്ത് ലിപ്സ് കൊടുക്കുക. ആൻഡ് ദെൻ നമ്മുടെ ഷാഡോ കുറച്ചുകൂടെ കണ്ടിന്യൂ, ഞാൻ എന്താണെന്ന് അറിയില്ല, കുറച്ച് ഇറഗുലർ ആയിട്ടാണ് ചെയ്തത്, സോറി ഫോർ ദാറ്റ്. ആൻഡ് യാ ഷാഡോ കുറച്ചുകൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയർ ലൈൻസിൻ്റെ അവിടെയൊക്കെ, ഹെയർ കാസ്റ്റ് ചെയ്യുന്ന ഷാഡോസ്. ആൻഡ് അതിനുശേഷം നമ്മുടെ ഐസിന് ഇതേപോലെ കളർ കൊടുക്കുക, വൈറ്റ് കളർ ഒബ്വിയസ്ലി. ദെൻ കുറച്ചുകൂടെ യുനോ ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐസ് കളറ് ഫില്ല് ചെയ്യുക മൊത്തത്തിൽ ഐസിന്. ഇതേപോലെ ജസ്റ്റ് വൈറ്റ്, നമ്മുടെ പ്യുവർ വൈറ്റ് യൂസ് ചെയ്യുന്ന ശേഷം ഫിൽ ചെയ്യുക. ദെൻ കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ ചൂസ് ചെയ്യുക, വൈറ്റിൻ്റെ കുറച്ച് ഗ്രേസ് ആയിട്ടുള്ള കളർ ചൂസ് ചെയ്യുന്നത് ഇതേപോലെ കൊടുക്കുക. ആൻഡ് കുറച്ചും കൂടെ ഗ്രേ ആയിട്ട് ചെയ്യുന്ന ശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ ജസ്റ്റ് കൊടുക്കുക. സോ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഐസിന് കുറച്ചും കൂടെ ഡീറ്റെയിലും കിട്ടും,
അത് എന്തായാലും കാണാൻ നല്ല രസമാണ്. സോ യാ, ഡീറ്റെയിലിംഗ് ഇതേപോലെ ജസ്റ്റ് കൊടുക്കുക നമ്മുടെ ഐജിന്. സോ ഗൈസ്, ദാറ്റ് ഇസ് ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ കമന്റ് ഇടാൻ, ഡൗട്ട് ഇടാൻ എന്തായാലും നിങ്ങൾ റിപ്ലൈ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് യാ, അതായിരുന്നു നമ്മുടെ എപ്പിസോഡ് 1 വീഡിയോ എന്ന് പറയുന്നത്. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് യാ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എപ്പിസോഡ് 1 കണ്ട പോലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വെക്ടർ ആർട്ട് ട്യൂട്ടോറിയൽ ആണ്. സോ യാ, ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ വെക്ടർ ആർട്ടിൽ അത്രയും യുനോ പ്രൊഫഷണൽ അല്ല, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മടിക്കുന്നത് ഈ വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ യാ, പ്രെഡി ബേസിക് ആണ്, അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയൽ അല്ല എനിക്കറിയാം. ബട്ട് യുനോ, ഇങ്ങനത്തെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ട്യൂട്ടോറിയൽ ആണ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. എപ്പിസോഡ് 1, എപ്പിസോഡ് 2 ന് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സോ എപ്പിസോഡ് 2 വിൽ ബി വെരി സൂൺ, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എപ്പിസോഡ് 2. സോ യാ, ദാറ്റ്സ് ഇറ്റ്, നമ്മുടെ വെക്ടർ ആർട്ട് ട്യൂട്ടോറിയൽ എപ്പിസോഡ് 1 എന്ന് പറയുന്നത്. സോ യാ, നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യുനോ, ജസ്റ്റ് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കാം, കാരണം കുറെ പേർക്ക് നോട്ടിഫിക്കേഷൻ ട്രബിൾസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് എപ്പിസോഡ് 2 വന്നിട്ട് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര സീനാണ്. സോ യാ, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ടു ഓൾ ഇഡ്. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാറാണെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. സോഷ്യൽ ലിങ്ക്സ് എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, ഇൻക്ലൂഡിംഗ് ദ ഡിസ്കോർഡ് സെർവർ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്തൊരു വീഡിയോ, അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ കാണാം. സോ വിത്ത് ദാറ്റ് ബീങ് സെഡ്, ഐൽ കാച്ച് യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വൺ. ടിൽ ദെൻ, പ്ലീസ്.